ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സംസ്ഥാനത്തുന്ന 8830 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ സംസ്ഥാനത്തെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് ഇന്ന് 3536 പേർ രോഗമുക്തി നേടിയ ദിവസം കൂടിയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63682 സാമ്പിളുകൾ പരിശോധിച്ചിരിക്കുന്നു ഏറ്റവും ഉയർന്ന പരിശോധന നിരക്ക് ഇന്ന് 15 പുതിയ ഹോട്ട്സ്പോട്ടുകൾ 15 പ്രദേശങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് ചികിത്സയിലുള്ളത് 67061 ആളുകൾ ഇതുവരെ രോഗമുക്തി നേടിയവർ 128224 ആളുകൾ വിവരങ്ങൾ നൽകാനായി ഷീജ ചേർന്നു തിരുവനന്തപുരത്ത് നിന്ന് ഷീജ സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗബാധയുടെ കണക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആശങ്കയുടെ കണക്കുകൾ 8830 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു സമഗ്രമായ വിവരങ്ങൾ എങ്ങനെയാണ് മനു തീർച്ചയായും സംസ്ഥാനത്ത് കോവിഡിന്റെ ആശങ്ക അത് വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പ്രതിദിന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്നിപ്പോൾ 8000 കടന്നിരിക്കുന്നു കോവിഡ് കണക്ക് അതും 8000 കടക്കുക മാത്രമല്ല 8830 ലേക്കാണ് ഇന്ന് ഈ ഒരു കേസിന്റെ വർദ്ധനവ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് ഇന്ന് രോഗമുക്തി നേടിയവരാകട്ടെ 3536 പേർ മാത്രവുമാണ് നിലവിൽ മനു സൂചിപ്പിച്ചതുപോലെ ചികിത്സയിലുള്ളത് 67061 പേരാണ് ചികിത്സ ചികിത്സയിലുള്ളത് ആകെ രോഗമുക്തി നേടിയിട്ടുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് 128224 ഇതിൽ ഇന്നത്തെ കേസുകളുടെ ജില്ല തിരിച്ചുള്ള കണക്ക് ഇപ്രകാരമാണ് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിദിന കേസ് റിപ്പോർട്ടിംഗിൽ ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് എറണാകുളം ജില്ലയിലാണ് 1056 പേരാണ് ഇവിടെയുള്ളത് തിരുവനന്തപുരത്ത് 986 മലപ്പുറം 977 കോഴിക്കോട് 942 ഈ നാല് ജില്ലകളുടെ സാഹചര്യം അത് അതീവ ഗുരുതരം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് അതോടൊപ്പം തന്നെയാണ് കൊല്ലവും തൃശ്ശൂരും കൊല്ലത്ത് 812 പേർ തൃശ്ശൂർ 808 പേർ ആലപ്പുഴ 679 പാലക്കാട് 631 കണ്ണൂർ 519 കോട്ടയം 442 കാസർഗോഡ് 321 പത്തനംതിട്ട 286 വയനാട് 214 ഇടുക്കി 154 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക് എന്ന് പറയുന്നത് 23 മരണങ്ങൾ കൂടി ഇന്നിപ്പോൾ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതും ഈ ഇതിനൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നു ഇതോടുകൂടി സംസ്ഥാനത്തെ കോവിഡ് മരണം അത് 742 ഉയർന്നിരിക്കുകയാണ് ഒപ്പം തന്നെ ഇന്നിപ്പോൾ രോഗം സ്ഥിരീകരിച്ചവരിൽ 58 പേർ മാത്രമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത് 164 പേരാകട്ടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മടങ്ങിയെത്തിയവരാണ് 7695 പേർക്കാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്ത് സമ്പർക്കത്തിലൂടെ മാത്രം രോഗം ബാധിച്ചിരിക്കുന്നത് ഈ സമ്പർക്ക രോഗപട്ടികയിൽ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും അധികം കേസുകളും ഈ സമ്പർക്കത്തിലൂടെ കേസ് റിപ്പോർട്ടിംഗ് കൂടുതലുള്ളത് 896 പേരാണ് തിരുവനന്തപുരത്ത് 835 മലപ്പുറം 877 എന്നിങ്ങനെയാണ് ആ പട്ടിക നീളുന്നത് അതോടൊപ്പം തന്നെ സമ്പർക്കത്തിലൂടെ സംസ്ഥാനത്തെ 7695 പേർക്ക് രോഗം ബാധിക്കുമ്പോൾ തന്നെ അതിൽ 784 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്നുള്ളതും സംസ്ഥാനത്ത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന മറ്റൊന്ന് ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരാകുന്നതാണ് അത് 123 ആരോഗ്യ പ്രവർത്തകരാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്ത് രോഗം ബാധിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ നെഗറ്റീവായവരുടെ ഫലം ഇപ്രകാരമാണ് 3536 പേരാണ് കോവിഡ് നെഗറ്റീവ് ആയിട്ടുള്ളത് രോഗമുക്തി നേടിയിട്ടുള്ളത് ഇതിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം പേർ രോഗമുക്തി നേടിയിട്ടുള്ളത് 379 പേരാണ് കൊല്ലം 295 പത്തനംതിട്ട 204 ആലപ്പുഴ 302 കോട്ടയം 128 എന്നിങ്ങനെയാണ് ആ പട്ടിക നീളുന്നത് ഇതോടുകൂടി ഏതായാലും സംസ്ഥാനത്ത് നിലവിലിപ്പോൾ ചികിത്സയിലുള്ളത് 67061 പേരും രോഗമുക്തി ആകെ നേടിയിട്ടുള്ളത് 128224 പേരുമാണ് അതോടൊപ്പം തന്നെ പരിശോധനകളുടെ എണ്ണം മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പരിശോധനകളുടെ എണ്ണം സംസ്ഥാനത്ത് ഗണ്യമായി ദിനം പ്രതി വർദ്ധിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുള്ള പരിശോധനയുടെ കണക്ക് തന്നെ വ്യക്തമാകുന്നു 63682 സാമ്പിളുകളാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം പരിശോധിച്ചിരിക്കുന്നത് ആകെ പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 29,25,734 എന്നുള്ളതാണ് ഇന്നിപ്പോൾ 15 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിക്കുമ്പോൾ 15 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൻ്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട് ഇതോടുകൂടി ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 660 നിലനിൽക്കുന്നു എന്നുള്ളതും കൂട്ടിച്ചേർക്കുന്നു ഏതായാലും സംസ്ഥാനത്തിൻ്റെ ആശങ്ക അത് ഇരട്ടിയാകുന്നു എന്നുള്ള
संशय मुख्यमंत्री आरोग्य मंत्री एल व्यक्त आशंक ईर आशंक कर कैं കൃത്യമായി കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നുള്ള തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ കണക്കുകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനു തീർച്ചയായും ശ്രീജ നോക്കൂ ഏറ്റവും പ്രധാനം ഈ നാലഞ്ച് ജില്ലകളാണ് അതായത് എറണാകുളം കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം കൊല്ലം പോലുള്ള ജില്ലകൾ ഈ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇതിൽ നിന്ന് ഈ ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന റിലീസിൽ നിന്ന് വ്യക്തമാകുന്നില്ലെങ്കിൽ പോലും ഈ ജില്ലകളുടെയൊക്കെ എല്ലാ മേഖലകളിലേക്കും രോഗവ്യാപനം ഉണ്ടായിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും മനു ആദ്യ ഘട്ടത്തിൽ നാം പ്രത്യേകിച്ചും കോവിഡിന്റെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ആദ്യ ഘട്ടത്തിൽ ഇത് തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു രോഗത്തിന്റെ ഒരു വ്യാപനം ഉണ്ടായിരുന്നത് പക്ഷേ അത് തുടർന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ അത് രോഗത്തിന്റെ വ്യാപനം നഗരപ്രദേശത്തും ഒക്കെയായി വ്യാപിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിച്ചത് ഏറ്റവും വലിയ ഉദാഹരണം തിരുവനന്തപുരം ജില്ലയുടെ കാര്യം തന്നെ പരിശോധിക്കാം തിരുവനന്തപുരത്ത് നമുക്കറിയാം വിഴിഞ്ഞം മേഖല അതായത് തീരദേശ മേഖലയിലായിരുന്നു ആദ്യമായി കൂടുതൽ കേസ് റിപ്പോർട്ടിംഗ് ഉണ്ടായത് പൂന്തുറ ആദ്യത്തെ സൂപ്പർ സ്പ്രെഡ് ഉണ്ടാകുന്നു ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു പക്ഷേ പിന്നീടുള്ള ദിനങ്ങളിൽ നാം കണ്ടത് നഗരത്തിൽ ഉൾപ്പെടെ രോഗം വലിയ തോതിൽ വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് സിബി ചേരുന്നുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള ജില്ല എറണാകുളമാണ് 1056 പേർക്കാണ് എറണാകുളത്ത് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് സിബി 1000 കടന്നിരിക്കുന്നു എറണാകുളത്തെ രോഗബാധിതരുടെ പ്രതിദിന കണക്ക് ഇന്ന് പശ്ചിമ കൊച്ചി മേഖലയിലൊക്കെ ആയിരുന്നു നേരത്തെ രോഗവ്യാപനം ശക്തമായിരുന്നത് ഇപ്പോൾ പ്രധാനമായും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രോഗബാധ ശക്തമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ജില്ലയുടെ ഒരു സമഗ്രമായ കണക്കുകൾ വിവരങ്ങൾ മനു എറണാകുളം ജില്ലയെ സംബന്ധിച്ച് വളരെ അതീവ ഗുരുതരമായ കണക്കുകൾ തന്നെയാണ് ഈ കോവിഡിനെ സംബന്ധിച്ച് പറയാനുള്ളത് കാരണം ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിൽ ആദ്യമായി ഈ 1000 കടന്നിരിക്കുന്നു ഒരു കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ 1000 കടന്നിരിക്കുന്നു എന്നുള്ള അതീവ ഗുരുതരമായ സാഹചര്യത്തിലാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയാനുള്ളത് 1056 പേർക്കാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ മാത്രമായി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൽ 896 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗം സ്ഥിരീകരിച്ചത് കൂടാതെ 6 പേർ ആരോഗ്യ പ്രവർത്തകരാണ് 6 പേർ കൊച്ചി നാവികസേന ആശുപത്രിയായ INHS ജീവനക്കാരാണ് ഇത്തരത്തിൽ 7875 പേരാണ് ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രമായി ഇതുവരെ കോവിഡ് രോഗികളായി ഇപ്പോൾ ചികിത്സയിലുള്ളത് അതായത് അതീവ ഗുരുതരമായ ഒരു കണക്കുകൾ തന്നെയാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഓരോ ദിവസം കൂടുന്നേറും കടന്നു പോകുന്നത് ആദ്യമായിട്ടാണ് എറണാകുളം ജില്ലയിൽ 1000 രോഗികൾ ഒറ്റത്തവണ അല്ലെങ്കിൽ ഒരു ഒറ്റ ദിവസം 1000 രോഗികൾ എന്ന രീതിയിൽ കടക്കുന്നത് ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എല്ലാ ദിവസവും 800-900 അധികമായി രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയായിരുന്നു ഇന്നിപ്പോൾ അത് 1000 കടന്നിരിക്കുന്നു എന്നുള്ള അതീവ ഗുരുതരമായ ഒരു കണക്കുകൾ തന്നെയാണ് സൂചിപ്പിക്കേണ്ടത് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി എറണാകുളം ജില്ലയിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കായിരുന്നു സമ്പർക്ക രോഗികളുടെ എണ്ണം എല്ലാം തന്നെയും വർദ്ധിക്കായിരുന്നു പശ്ചിമ കൊച്ചിയെല്ലാം തന്നെയും അതീവ ഗുരുതരാവസ്ഥയാണ് പ്രത്യേകിച്ച് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗങ്ങളാണ് ഏറ്റവും ഗുരുതരമായ അവസ്ഥയുള്ളത് ഓരോ ദിവസവും മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി മാത്രമെടുത്താൽ 100-ലധികം രോഗികൾ സമ്പർക്ക രോഗികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ പശ്ചിമ കൊച്ചിയിലുണ്ട് പ്രത്യേകിച്ച് തീരദേശ മേഖല ചെല്ലാനം മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി പള്ളുരുത്തി തുടങ്ങിയ മേഖലയെല്ലാം തന്നെയും അതീവ ഗുരുതരാവസ്ഥയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പൊതുവേ എറണാകുളം ജില്ലയിൽ കിഴക്കൻ മേഖലയിലും മൂവാറ്റുപുഴ കോതമംഗലം തുടങ്ങിയുള്ള മേഖലയെല്ലാം തന്നെയും രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ട് അതായത് പൊതുവേ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും രോഗികളുടെ എണ്ണത്തിൽ ഓരോ ദിനം കൊണ്ടും കഴിയുന്തോറും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത് ഇന്നിപ്പോൾ 1000 കടന്നിരിക്കുന്നു 7875 പേര് അതായത് 7800 പേരിലധികം ഇപ്പോൾ കോവിഡ് രോഗികൾ ചികിത്സയിൽ വിവിധ ആശുപത്രികളിലും വീടുകളിലും വിവിധ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലായിട്ടും എല്ലാം തന്നെയും ചികിത്സയിലുണ്ട് എന്തായാലും അതീവ ഗുരുതരാവസ്ഥ തന്നെയാണ് എറണാകുളം ജില്ലയിലെ കണക്കുകൾ നമുക്ക് സൂചിപ്പിക്കുന്ന മനു ശരി സിബിയാണ് വിവരങ്ങൾ നൽകിയത് എറണാകുളത്ത് ഗുരുതരമായ സാഹചര്യം തന്നെയാണ് ഉള്ളത് 1056 പേർക്കാണ് ഇന്ന് പ്രതിദിന രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഷിജ ഒരുപക്ഷെ ഇന്ന് നമുക്ക് പറയാവുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം പരിശോധന വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് 63000 കടന്നിരിക്കുന്നു പരിശോധനാ നിരക്ക് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരിശോധനാ നിരക്കിൽ വലിയ തോത് വർദ്ധിപ്പിച്ചുകൊണ്ട് വരികയാണ് സർക്കാർ അതായത് പരമാവധി സമൂഹത്തിൽ പരമാവധി രോഗബാധിതരുണ്ടെങ്കിൽ അവരെയൊക്കെ കണ്ടെത്തേണ്ട ഒരു ആവശ്യകതയുണ്ട് അത്തരത്തിൽ പരിശോധനാ നിരക്ക് ഇനിയും കൂട്ടിക്കൊണ്ട് തന്നെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആ ഒരു രീതിയാണോ നടപ്പിലാക്കുന്നത്
തീർച്ചയായും മനു ആ രീതിയിൽ തന്നെയാണ് കൂടുതൽ രോഗബാധിതരെ സംസ്ഥാനം ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യ വകുപ്പ് ആ രീതിയിൽ തന്നെ ദിനം പ്രതി കോവിഡ് പരിശോധനയുടെ നിരക്ക് ക്ഷമിക്കണം എണ്ണം അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ പ്രത്യേകിച്ചും കൂടുതൽ ലാബുകൾക്ക് അംഗീകാരം നൽകുക ആ രീതിയിൽ കൂടുതൽ ലാബുകൾ സെറ്റ് ചെയ്യുക അത് സർക്കാർ മേഖലയിലാകട്ടെ സ്വകാര്യ മേഖലയിലാകട്ടെ കൂടുതൽ ലാബുകൾ സജ്ജമാക്കിക്കൊണ്ട് പരിശോധനകളുടെ എണ്ണം ഗണ്യമായി കൂട്ടുക ഇത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചു പോരുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 63682 സാമ്പിളുകൾ സംസ്ഥാനത്തിന് പരിശോധിക്കാൻ സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പരിശോധനയ്ക്ക് ഒപ്പം തന്നെയാണ് നമുക്കറിയാം ഈ അതായത് ആകെ പരിശോധന അത് 29,25,734 എന്നുള്ളതാണ് ആകെ പരിശോധനയുടെ കണക്ക് എന്ന് പറയുന്നത് അതിനു പുറമെയാണ് ഈ മുൻഗണനാ പട്ടികയിലുള്ളവരെ പ്രത്യേകമായി തന്നെ പരിശോധിക്കുന്നതിന് അതും ആ രീതിയിൽ ആരോഗ്യ വകുപ്പ് അതിന്റെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് വരുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും ആ രീതിയിൽ തന്നെ പരിശോധനകളുടെ എണ്ണം കൂട്ടുക അതോടൊപ്പം തന്നെ കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിൽ കർശനമായ നടപടിയുമായി മുന്നോട്ട് പോവുക കാരണം കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തെ നിസ്സാരമായി കാണുകയാണ് ജനങ്ങൾ എന്നുള്ളതാണ് നിലവിലിപ്പോൾ സർക്കാരിന്റെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിൽ പിഴത്തുക വർദ്ധിപ്പിക്കുക എന്നൊരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിൽ വേണ്ട എന്നുള്ള നിർദ്ദേശം പോലീസിനും കർശനമായി നൽകിയിട്ടുണ്ട് മാസ്ക് ധരിക്കുന്നതിൽ ഉൾപ്പെടെ പുറത്തിറങ്ങുന്നവർ വലിയ തോതിൽ വീഴ്ച വരുത്തുന്നു എന്നുള്ളതാണ് സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് ആരോഗ്യ വിദഗ്ധരും ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് കാരണം അടുത്ത മാസം ഇതിൽ ഇരട്ടിയാകും കണക്ക് എന്നുള്ളതാണ് നിലവിലിപ്പോൾ നമുക്ക് കൊല്ലത്തെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട് കൊല്ലത്തെ 812 പേർക്കാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് രാജ്കുമാർ നൽകും വിവരങ്ങൾ രാജ്കുമാർ കൊല്ലത്തും ഓരോ ദിവസം ചെല്ലുന്തോറും രോഗബാധിതരുടെ എണ്ണം കൂടുതലാകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രതിദിനത്തിലെ ഏറ്റവും ഉയർന്ന കണക്കാണ് എന്ന് തോന്നുന്നു ഇന്ന് കൊല്ലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 812 ആളുകൾക്ക് പ്രധാനമായും കൊല്ലത്ത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് രോഗബാധ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പ്രതിരോധ നടപടികൾ എങ്ങനെയാണ് നടക്കുന്നത് മറ്റു സമഗ്രമായ വിവരങ്ങൾ എന്താണ് കൊല്ലം തീരപ്രദേശത്ത് ഇപ്പൊ രോഗവ്യാപനം ഓരോ ദിവസം കഴിയുന്നതോറും കൂടിക്കൂടി വരികയാണ് ഇന്ന് വാടി തങ്കശ്ശേരി പ്രദേശത്ത് 230 പേരെ ആന്റിജൻ പരിശോധന നടത്തിയപ്പോൾ തന്നെ ഏതാണ്ട് 50 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ആന്റിജൻ പരിശോധനയാണ് ഒരുപക്ഷെ RT-PCR ടെസ്റ്റാണ് നടത്തുന്നതെങ്കിൽ ഇതിന്റെ രോഗവ്യാപനത്തിന്റെ കണക്ക് ഇനിയും കൂടും അത് ഇനി 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു പരിശോധനയും കൂടി നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് ആ RT-PCR ടെസ്റ്റിനകത്തായിരിക്കും കൂടുതൽ രോഗികളെ തിരിച്ചറിയാൻ പോകുന്നത് ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളവരുടെ പ്രാഥമിക ഇതിന്റെ സമ്പർക്ക പട്ടികയിലുള്ളവരെ മുഴുവനും ക്വാറന്റൈൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതാത് വീടുകളിൽ തന്നെ കൂടുതൽ രോഗ ലക്ഷണങ്ങൾ ഉള്ളവരെയും മറ്റെന്തെങ്കിലും അസുഖമുള്ളവരെ മാത്രമേ ആശുപത്രികളിലേക്ക് ഇപ്പൊ മാറ്റുന്നുള്ളൂ ഇപ്പോൾ ആശുപത്രികളിൽ തന്നെ ഏതാണ്ട് ഒരു ഫുള്ളായ ഒരു സ്ഥിതിയാണ് ഇപ്പൊ കൂടുതൽ ഫസ്റ്റ് ലൈൻ ആശുപത്രികൾ തുടങ്ങുന്നതിനും നിലവിലുള്ള സ്ഥലങ്ങളിൽ തന്നെ ബെഡ് കൂട്ടുന്നതിനും ആരോഗ്യവകുപ്പ് ഇന്നലെ ജില്ലാ ഭരണകൂടം തീരുമാനമെടുത്തു അതിന്റെ സജ്ജീകരണങ്ങളും മറ്റും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നിപ്പോ ഈ പറഞ്ഞിട്ട് സൂചിപ്പിച്ചതുപോലെ 812 എന്ന് പറയുന്നത് കൊല്ലത്തെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന ഒരു സ്കോർ തന്നെയാണ് അതേസമയം രോഗമുക്തിയായവരുടെ എണ്ണം 298 മാത്രമാണ് 5,824 പേരാണ് കൊല്ലം ജില്ലയിൽ ആകെ ചികിത്സയിലുള്ളത് മറ്റു ജില്ലക്കാരായിട്ടുള്ള ഇതിലെ കോവിഡ് ബാധിതരായിട്ടുള്ളവരും കൊല്ലം ജില്ലയിൽ ചികിത്സ തരുന്നുണ്ട് അതും അത് തന്നെ ഏതാണ്ട് ഒരു 50 പേർ വരുമെന്നുള്ളതാണ് ഒരു പ്രാഥമികമായിട്ടുള്ള കണക്ക് എന്തായാലും കൊല്ലം ജില്ലയുടെ നഗരപ്രദേശങ്ങളിലും തീരമേഖലകളിലും അതായത് കൊല്ലം ജില്ലയുടെ ഗ്രാമീണ മേഖലകളിൽ ആലപ്പാട് പഞ്ചായത്ത് പ്രത്യേകിച്ച് സുനാമി ബാധിത മേഖലയെന്ന് അറിയപ്പെടുന്ന ആലപ്പാട് പഞ്ചായത്തിലും രോഗബാധിതരുടെ എണ്ണം കൂടുതലാണ് അതേപോലെ തന്നെ കൊല്ലം ജില്ലയുടെ മറ്റുള്ള പഞ്ചായത്തുകളിലും കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ രോഗവ്യാപനം ഒരേ നിലയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത് തീരമേഖലയാണ് കാര്യം ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖല എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ആശങ്ക കൂടുതലാണ് അതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ച് ഒരു ദിവസം 300-400 പേരുടെ ഇതിന്റെ ഈ പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഓരോ ദിവസവും അതിനുള്ള ക്യാമ്പ് പോലെ തുടരുന്നു ശരി 812 പേർക്ക് കൊല്ലത്ത് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു ആശങ്കാജനകമാണ് കൊല്ലത്തെ സ്ഥിതിയും പ്രത്യേകിച്ചും തീരദേശ മേഖലകളിൽ വലിയ തോതിലാണ് രോഗവ്യാപനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നഗര ഗ്രാമ കേന്ദ്രീകൃത വ്യത്യാസങ്ങളില്ലാതെ രോഗം വ്യാപിച്ചിരിക്കുന്നു എന്നാണ് കൊല്ലത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കൂടുതൽ പ്രതിരോധ നടപടികൾ അതായത് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ അടക്കം കൂടുതൽ സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അത്തരത്തിലുള്ള കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ആശുപത്രി സൗകര്യങ്ങൾ കൂടുതൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊല്ലം ജില്ലയിൽ രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത് ഷിജ നമുക്ക് ഓരോ ജില്ലയിൽ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ് 11,005 ആളുകൾ തിരുവനന്തപുരത്ത് ചികിത്സയിൽ കഴിയുന്നു മറ്റു ജില്ലകളുടെ കണക്കുകൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എത്ര ആളുകൾ ഏതൊക്കെ ജില്ലകളിൽ എത്ര ആളുകളാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്
പക്ഷേ മനു തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ രോഗികൾ നിലവിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത് എന്നുള്ള തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് തിരുവനന്തപുരത്ത് 11005 പേരാണ് നിലവിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ഓരോ ജില്ലകളുടെ കണക്ക് ഇപ്രകാരമാണ് കൊല്ലത്ത് 5824 പത്തനംതിട്ടയിൽ 2056 ആലപ്പുഴയിൽ 4492 കോട്ടയം 4232 ഇടുക്കി 1014 എറണാകുളം 7875 തൃശ്ശൂർ 5532 പാലക്കാട് 4041 മലപ്പുറം 5633 കോഴിക്കോട് 6992 വയനാട് വയനാട് 959 കണ്ണൂർ 4757 കാസർഗോഡ് 2649 അതായത് വയനാട് ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും 1000 കടന്ന് ഏറ്റവും കൂടുതലായി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് അത് 11005 പേരാണ് നിലവിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ശരി ഞാൻ ശീജലേക്ക് തിരികെ എത്താം ഇപ്പോൾ കുട്ടൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് 942 പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് 589 ആളുകൾ രോഗമുക്തി നേടി കുട്ടൻ പ്രധാനമായും കോഴിക്കോട് ഏറ്റവും ആശങ്ക സൃഷ്ടിക്കുന്നത് കോഴിക്കോട് നഗരപ്രദേശമാണ് കോർപ്പറേഷൻ പരിധിയാണ് 300-ലധികം രോഗികളാണ് കോർപ്പറേഷൻ പരിധിയിൽ മാത്രമുള്ളത് എങ്ങനെയാണ് ജില്ലയിലെ സമഗ്രമായ കണക്കുകൾ കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട് മനു കോർപ്പറേഷൻ പരിധിയിൽ സമ്പർക്കം വഴി 352 പേർക്ക് പോസിറ്റീവ് ആയിട്ടുണ്ട് അത് തന്നെയാണ് ഒരു വലിയ ആശങ്കപ്പെടുന്ന ഒരു കാര്യം ആകെ ഇന്ന് 942 പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് വിദേശത്തു നിന്ന് എത്തിയ 5 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ 14 പേർക്കുമാണ് പോസിറ്റീവ് ആയത് 57 പേരുടെ ഉറവിടം വ്യക്തമല്ല 866 പേർക്കാണ് സമ്പർക്കം വഴി രോഗം ബാധിച്ചിരിക്കുന്നത് കോർപ്പറേഷൻ പരിധിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 352 പേർക്ക് പോസിറ്റീവ് ആയിട്ടുണ്ട് ഇതോടെ ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 6251 ആയി 17 ആരോഗ്യ പ്രവർത്തകർക്ക് നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ അതുപോലെ തന്നെ FLTCകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലിരുന്ന 589 പേർ രോഗമുക്തി നേടിയിട്ടുമുണ്ട് മനു ശരി കുട്ടനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് ഇന്ന് 942 ആളുകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഗുരുതരമായ കണക്കുകൾ തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് ഷീജ 23 മരണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ന് ആകെ സംസ്ഥാനത്ത് കോവിഡ് രോഗബാധ മൂലം മരണപ്പെട്ടവരുടെ എണ്ണം എങ്ങനെയാണ് NIV പരിശോധനകൾക്ക് ശേഷമാണ് കോവിഡ് രോഗം മൂലമാണോ മരണമുണ്ടാകുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നത് എത്രയാണ് ആകെ മരണം തീർച്ചയായും സംസ്ഥാനത്തെ മരണനിരക്ക് അതും ദിനം പ്രതി ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് മനു സംസ്ഥാനത്തുള്ളത് നിലവിലിപ്പോൾ 742 പേരാണ് ഇന്നത്തെ 23 പേരുടെ മരണം കൂടി ചേർക്കുമ്പോൾ 742 പേരാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്ത് ആകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടിരിക്കുന്നത് കൃത്യമായ രീതിയിലുള്ള പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് സംസ്ഥാനം കോവിഡ് മരണം സ്ഥിരീകരിക്കുന്നത് കാരണം നിലവിൽ കോവിഡ് രോഗത്തിന് ചികിത്സയിലിരിക്കെ മരണപ്പെടുന്നവർ അത്തരത്തിൽ കൃത്യമായ രീതിയിൽ NIV ടെസ്റ്റിന് പോയി അതിലുള്ള കൺഫർമേഷൻ വന്നതിനു ശേഷം അതിൽ നിന്നും സ്ഥിരീകരണം വന്നതിനു ശേഷം മാത്രമാണ് ഈ കോവിഡ് മരണങ്ങൾ സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്നത് അതിനായി കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട് അത് അതിന് പ്രകാരം തന്നെയാണ് കാരണം അല്ലാത്ത തരത്തിൽ ഒരാൾക്ക് പനി ബാധിച്ച് മരണപ്പെടുന്നവർ ഒക്കെ പല പ്രദേശങ്ങളിൽ നിന്നും അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പനി ബാധിച്ച് മരിച്ചവർ കോവിഡ് ബാധിതരാണ് എന്ന തരത്തിലൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് കൃത്യമായ രീതിയിലുള്ള പ്രോട്ടോകോളുകൾ ഓരോ ആശുപത്രിക്കും തയ്യാറാക്കി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഉള്ള സ്ഥിരീകരണത്തിന് ശേഷം മാത്രം ആ രീതിയിൽ തന്നെയാണ് സർക്കാർ മരണങ്ങൾ സ്ഥിരീകരിച്ച് നിലവിൽ ഈ രീതിയിൽ പ്രസ് റിലീസിലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലുമായി വ്യക്തമാക്കുന്നത് ഏതായാലും നിലവിൽ ഇന്നിപ്പോൾ 23 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ശരി ഷീജയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് ഇന്ന് 8830 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗബാധയാണ് 3536 പേർ രോഗമുക്തി നേടി ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്കുമാണ് 63682 സാമ്പിളുകൾ പരിശോധിച്ചു ഏറ്റവും ഉയർന്ന സാമ്പിളുകൾ പരിശോധിക്കപ്പെട്ട ദിവസം കൂടിയാണ്